നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ കുറച്ച് നാളുകളായി ഫുട്ബോൾ ലോകം ചർച്ച ചെയ്തുകൊണ്ടിരുന്ന കിലിയൻ എംബാപ്പയുടെ ട്രാൻസ്ഫർ സാഗ അവസാനിച്ചിരിക്കുന്നു. അദ്ദേഹം PSG-യിൽ തന്നെ തുടരും. ഇക്കാര്യം ഇന്നലെ രാത്രി തന്നെ ക്ലബ്ബ് ഔദ്യോഗികമായിട്ട് അറിയിച്ചു. 2025 വരെയാണ് പുതിയ കരാർ. PSG-യുടെ ചെയർമാൻ നാസർ ഖലീഫി വലിയ സന്തോഷമാണ് ഈ ഒരു വാർത്ത പങ്കുവച്ചുകൊണ്ട് പ്രകടിപ്പിച്ചത്. അക്കാര്യം ഇപ്പോൾ PSG-യുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ തന്നെ അവർ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. നാസർ ഖലീഫി പറയുന്നത് ഇങ്ങനെയാണ്, എംബാപ്പയുടെ PSG-യെ റെപ്രസെൻറ്റ് ചെയ്യാനുള്ള കമ്മിറ്റ്മെൻ്റ് എന്ന് പറയുന്നത് ക്ലബിൻ്റെ ഹിസ്റ്ററിയിലെ ഒരു അമേസിംഗ് മൈൽ സ്റ്റോൺ ആണ്. എല്ലാ PSG ആരാധകർക്കും, വേൾഡ് വൈഡ് ആയിട്ടുള്ള എല്ലാ PSG ആരാധകർക്കും ഇതൊരു വണ്ടർഫുൾ മൊമെൻ്റ് ആണ്. കിലിയൻ എംബാപ്പെ PSG-യിൽ ചേർന്നതിന് ശേഷം ഒരുപാട് വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ക്ലബിൻ്റെ ഭാവിയിലേക്കുള്ള കളിക്കളത്തിനകത്തെയും പുറത്തെയും ഫൗണ്ടേഷനായിരിക്കും എംബാപ്പെ. തീർച്ചയായിട്ടും ഞാൻ വളരെയധികം സന്തുഷ്ടനാണ് എന്ന് നാസർ ഖലീഫി പറയുന്നു. 2017 AS മൊണാക്കോയിൽ നിന്നാണ് അദ്ദേഹം PSG-യിലേക്ക് ജോയിൻ ചെയ്യുന്നത്. മികച്ച പ്രകടനമാണ് താരം അതിനുശേഷം നടത്തിയത്. PSG-യിൽ ചേർന്നതിന് ശേഷം 4 ലീഗ് വൺ കിരീടങ്ങൾ അദ്ദേഹത്തിന് നേടാൻ കഴിഞ്ഞിട്ടുണ്ട്. 2018, 2019, 2020, 2022 വർഷങ്ങളിൽ ലീഗ് വണ്ണിൽ അവർ കിരീടം ചൂടി. കൂടാതെ 3 കോപ്പ ഡി ഫ്രാൻസ് കിരീടങ്ങൾ 2018, 2020, 2021 വർഷങ്ങളിലെ കിരീടം. കൂടാതെ കോപ്പ ഡി ലാ ലീഗിൽ 2018-ലും 2020-ലും കിരീടം ചൂടി. ട്രോഫി ഡസ് ചാമ്പ്യൻസിൽ 2019-ലും 2020-ലും കിരീടം ചൂടുകയുണ്ടായി. കഴിഞ്ഞ 3 വർഷങ്ങളായിട്ട് ലീഗ് വണ്ണിലെ മികച്ച താരമായി അദ്ദേഹത്തെ തിരഞ്ഞെടുക്കപ്പെടുന്നു. കൂടാതെ കഴിഞ്ഞ 3 വർഷങ്ങളായി തുടർച്ചയായി ലീഗ് വണ്ണിലെ ടോപ്പ് സ്കോററായി അദ്ദേഹം ഫിനിഷ് ചെയ്യുന്നു. അങ്ങനെ PSG-യിലെ മിന്നുന്ന പ്രകടനമാണ് എംബാപ്പെ നടത്തുന്നത്. ആ എംബാപ്പെ 2025 വരെ കരാർ പുതുക്കിയിരിക്കുന്നു എന്നുള്ളത് PSG ആരാധകരെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷം പകരുന്ന ഒരു വാർത്തയാണ്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.